ഇതാണ് പൈറാനോമീറ്റർ. പൈറാനോമീറ്റർ യൂസ് ചെയ്യുന്നത് സൂര്യൻ്റെ ഡയറക്റ്റ് റേഡിയേഷൻ അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു സെൻസേഴ്സ് ഉണ്ട്, ഈ സെൻസേഴ്സ് വെച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്ന ഡയറക്റ്റ് റേഡിയേഷൻ, അതായത് ഡയറക്റ്റായിട്ട് വരുന്ന റേഡിയേഷൻ അളക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് പൈറാനോമീറ്റർ. ഇതാണ് പൈർ ജിയോമീറ്റർ, എർത്തിൻ്റെ റേഡിയേഷൻ അളക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് സൂര്യനിൽ നിന്നാണെങ്കിൽ ഇത് എർത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ അളക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് പൈർ ജിയോമീറ്റർ. ഈ രണ്ട് ഇൻസ്ട്രുമെൻസും യു വി റേഡിയേഷൻ അളക്കാനുള്ളതാണ്, ഇത് യു വി ബി റേഡിയേഷൻ അളക്കാനുള്ളതാണ്, ഇത് യു വി എ റേഡിയേഷൻ അളക്കാനുള്ളതാണ്. ഈ പൈറാനോമീറ്ററും പൈർ ജിയോമീറ്റർ യു വി റേഡിയേഷൻ അളക്കുന്ന ഇതിലെല്ലാത്തിൻ്റെയും കണക്ഷൻ പോയിരിക്കുന്ന ഡേറ്റ ലോഗറിലാണ്. ഒരു ഡേറ്റ ലോഗർ വെച്ചിട്ടുണ്ട്, ആ ഡേറ്റ ലോഗറിൽ നിന്നാണ് ഇതിൻ്റെ ഡേറ്റ എല്ലാം എടുക്കുന്നത്. ഇപ്പോൾ റിയൽ ടൈമായിട്ട് റിയൽ ടൈം ജി പി എസ് വെച്ചിട്ട് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. പൈറാനോമീറ്റർ തന്നെയാണ്, സെയിം എക്യുപ്മെൻ്റ് ആണ്, പക്ഷേ വ്യത്യാസം ഈ ഷേഡിംഗ് റിംഗ് ആണ്. അതിൽ നമുക്ക് കിട്ടുന്നത് സണ്ണിൻ്റെ ഡയറക്റ്റ് റേഡിയേഷൻ ആണ്, പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് സണ്ണിൻ്റെ ഡിഫ്യൂസ് റേഡിയേഷൻ ആണ്. അതായത് സൂര്യനിൽ നിന്നും ഡയറക്റ്റായിട്ട് വീഴുന്ന റേഡിയേഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് മറച്ചു വെച്ചുകൊണ്ട് ഡിഫ്യൂസായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വരുന്ന റേഡിയേഷൻ മാത്രമാണ് ഇതുവഴി അളക്കുന്നത്. അങ്ങനെ സ്കാറ്റേഡ് ആയിട്ടുള്ള റേഡിയേഷൻ അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷെയ്ഡിംഗ് റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഷെയ്ഡിംഗ് റിംഗ് ഇവിടെ നമുക്ക് കാണാം ഒരു സ്ലോട്ടുണ്ട്, ഈ സ്ലോട്ട് വഴി നമുക്ക് ഈ റിംഗ് ഈ ഷെയ്ഡിംഗ് റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അത് മൂവ് ചെയ്യുന്ന ഒരു ചാർട്ടുണ്ട്, അപ്പോൾ ഡെയിലി ഡിക്ലിനേഷൻ ചാർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ചാർട്ട് എല്ലാ മാസത്തിലും ഓരോ ദിവസം എത്ര ഡിഗ്രിയാണ് നീക്കേണ്ടത്, ഏത് പോയിന്റിലാണ് വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ടേബിളേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളേഷൻ അനുസരിച്ച് നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. സോ ദാറ്റ് രാവിലെ നമുക്ക് സൂര്യൻ വരുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റ് സൂര്യൻ്റെ ആ പോർഷൻ, സൂര്യൻ ഡയറക്റ്റ് റേഡിയേഷൻ വരുന്ന പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. റേഡിയേഷൻ ഇൻസ്ട്രുമെൻസിനെല്ലാം പവർ സപ്ലൈ വരുന്നത് സോളാർ വഴിയാണ്. സോളാർ റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഈ സോളാർ വഴി ബാറ്ററി റീചാർജ് ചെയ്തിട്ട് ഇതിനാണ് നമുക്ക് പവർ വരുന്നത്. ഈ പവർ നേരെ നമുക്ക് ഡേറ്റ ലോഗറിലേക്ക് വരുന്ന ഡേറ്റ ലോഗർ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കണക്ഷൻസ് എല്ലാം, പൈറാനോമീറ്റർ, പൈർ ജിയോമീറ്റർ, രണ്ട് യു വി എ, യു വി ബി, പിന്നെ പൈറാനോമീറ്റർ വിത്ത് ഷെയ്ഡിംഗ്, ഇതിൽ നിന്ന് വരുന്ന കണക്ഷൻസ് എല്ലാം ഇതിലേക്കാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ജി പി എസ് മോഡ്യൂൾ ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ റിയൽ ടൈം ഡേറ്റ ഇതിൽ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ചാർജ് കൺട്രോളർ. നമുക്ക് സോളാറിൽ നിന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ 12-13 വോൾട്ട് ആണ് നമുക്കിതിന് വർക്ക് ചെയ്യേണ്ട ആവശ്യം. അപ്പം കൂടുതലും കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാർജ് കൺട്രോൾ വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ചാർജ് ലിമിറ്റ് ചെയ്ത് സപ്ലൈ വേണ്ടിയാണ് ഒരു ചാർജ് കൺട്രോളിൻ്റെ ആവശ്യം. ഇത്രയാണ് ഈ ഡേറ്റ ലോഗറിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ നമുക്ക് റിയൽ ടൈമിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അഥവാ ഡേറ്റ അല്ലാതെ എടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു യു എസ് ബി മൈക്രോ എസ് ഡി കാർഡുണ്ട്, ഇതുവഴി നമുക്ക് ഡേറ്റ എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ലാൻഡ് കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പ് വഴി ഡയറക്റ്റായിട്ട് ഡേറ്റ വ്യൂ ചെയ്യുന്നതാണ്. ഇതാണ് സൺഷൈൻ റെക്കോർഡർ. അതായത് നമുക്ക് സൂര്യനിൽ വരുന്ന എന്താ ഇൻറ്റൻസിറ്റി ഓഫ് സൺഷൈൻ ഉണ്ട്, ആ സൺഷൈൻ നമുക്ക് എത്രമാത്രം ഡ്യൂറേഷനിൽ കിട്ടുന്നുണ്ട് അത് അളക്കാൻ വേണ്ടിയാണ് ഈ സൺഷൈൻ റെക്കോർഡർ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പർട്ടിക്കുലർ ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ വരുന്ന സൺലൈറ്റിന് നമുക്ക് ഇതിലേക്ക് പോയിൻ്റ് ചെയ്ത് ഈ ചാർട്ട് ബേൺ ചെയ്യുന്നതാണ് നമുക്ക് ഡ്യൂറേഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ചാർട്ടിൽ എത്രമാത്രം ബേണിംഗ് ഉണ്ട് അതാണ് നമുക്ക് ഡ്യൂറേഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ടാബ്ലറ്റ് ചെയ്യുന്നത്. ചാർട്ട് 3 ടൈപ്പ് ഉണ്ട്, സ്ട്രെയിറ്റ് ചാർട്ടുണ്ട്, കർവ് ചാർട്ട് 2 ഉണ്ട്. നമുക്ക് സീസൺ അനുസരിച്ച് നമുക്ക് ചാർട്ടിൻ്റെ ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ കാണാം. അപ്പം ഓരോ സീസൺ അനുസരിച്ചും ചാർട്ട് നമുക്ക് മാറ്റി മാറ്റി വയ്ക്കുന്നതാണ്.